2014 ജനുവരി മാസം 30-ാം തീയതി യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ മാർഷൽ ഐലൻഡിലെ യബോൺ അറ്റോളിലേക്ക് ഒരു ബോട്ട് വന്ന് തീരത്തേക്ക് എടുക്കുകയാണ്. കടൽ തീരമാണ്. അവിടേക്ക് എടുക്കുന്ന ബോട്ട് പൊട്ടിപ്പൊളിഞ്ഞ രീതിയിലുള്ളതാണ്. ആ ബോട്ടിൽ നിന്നും ഒരാൾ വളരെ സന്തോഷത്തോടെ കരയിലേക്ക് പോകുന്നു. വളരെ കഷ്ടപ്പെട്ടാണ് അയാൾ പോകുന്നത്. പക്ഷെ കരയിലെത്തിയ ഉടൻ തന്നെ അയാൾ സന്തോഷത്തോടെ സ്പാനിഷ് ഭാഷയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. താടിയും മുടിയും ഒക്കെ വളരെ അധികം നീണ്ടു നിൽക്കുന്ന ഒരാളാണ്. കണ്ടാൽ ഒരു ഭ്രാന്തനാണെന്ന് മാത്രമേ പറയുള്ളൂ. അയാൾ മുന്നിൽ കണ്ട വീട്ടിലേക്ക് ഓടിച്ചെന്ന് കയറുന്നു. ആ വീടിൻ്റെ ജനലിലും വാതിലിലും എല്ലാം ശക്തിയായിട്ട് അടിക്കുകയാണ്. ആ വീടിൻ്റെ ഉള്ളിൽ നിന്നും ആളുകൾ പുറത്തേക്ക് വരുന്നു. അങ്ങനെ പുറത്തേക്ക് വന്ന ആളുകളോട് ഇയാൾ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സന്തോഷം കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. ഇദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത് ഇത് മാത്രമാണ്: ഞാൻ ഒരുപാട് നാളായി കടലിലായിരുന്നു, ഇപ്പോഴാണ് ഞാൻ തീരത്തെടുത്തത്. എത്രയും പെട്ടെന്ന് പോലീസിനെ വിവരം അറിയിക്കണം. പക്ഷേ ഇയാളുടെ രൂപം കണ്ടിട്ട് ആ വീട്ടുകാർക്ക് ഭ്രാന്തനാണ് എന്ന് തോന്നിയിട്ടുണ്ടാവണം. എന്താണെന്നറിയില്ല. പോലീസിനെ വിവരം അറിയിക്കുന്നു. അങ്ങനെ പോലീസ് സ്ഥലത്തെത്തുന്നു. കുറച്ച് അന്വേഷണം എല്ലാം നടത്തിയപ്പോൾ പോലീസ് ആ ഞെട്ടിക്കുന്ന സത്യം തിരിച്ചറിയുകയാണ്. 2012 നവംബർ 17-ാം തീയതി മെക്സിക്കോയിലെ ചിയാപാസ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും കാണാതായ ജോസ് ആൽവരിംഗ എന്ന് പറയുന്ന വ്യക്തിയെയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഇന്നേക്ക് 438 ദിവസം മുമ്പാണ് ഇദ്ദേഹത്തിനെ കാണാതെ പോകുന്നത്. പക്ഷെ അപ്പോഴും ചില സംശയങ്ങൾ ബാക്കിയാണ്. ഇദ്ദേഹത്തിൻ്റെ കൂടെ കടലിലേക്ക് പോയ ഇസാക്കൽ കൊർഡോബ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കാണാനില്ല. ഇസാക്കൽ കൊർഡോബയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്ന് അറിയില്ല. അതുമാത്രമല്ല 438 ദിവസം പസഫിക് സമുദ്രത്തിൽ ഇദ്ദേഹം എങ്ങനെയാണ് ഭക്ഷണവും വെള്ളവും ഒന്നുമില്ലാതെ പിടിച്ചു നിന്നതെന്നും ഇവർക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ ഇവർക്ക് മറ്റു വഴിയില്ല. ഈ പോലീസുകാർ ജോസ് ആൽവരിംഗയോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് നിങ്ങൾ ഇത്രയും കാലം ഈ പസഫിക് സമുദ്രത്തിൽ പിടിച്ചു നിന്നത്? ഇസാക്കൽ കൊർഡോബയ്ക്ക് എന്താണ് സംഭവിച്ചത്? ഈ കാര്യത്തിന് ഒരു നീണ്ട കഥ പോലെ ജോസ് ആൽവരിംഗ മറുപടി പറയുകയാണ്. ശ്വാസം പോലും വിടാൻ മറന്ന് അത്രത്തോളം ആകാംക്ഷയോടെ ആ കഥ മുഴുവൻ ആ പോലീസുകാരന്ന് കേട്ടു തീർക്കുന്നു. എന്താണ് ഇസാക്കൽ കൊർഡോബയ്ക്ക് സംഭവിച്ചത്? എങ്ങനെയാണ് ജോസ് ആൽവരിംഗ 438 ദിവസം പസഫിക് സമുദ്രത്തിൽ പിടിച്ചു നിന്നത്? ഈ കാര്യങ്ങളാണ് നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്നത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ എനബിൾ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നവംബർ 17-ാം തീയതി മെക്സിക്കോയിലെ ചിയാപാസ് എന്ന സ്ഥലത്ത് ഒരു ബോട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. കടലിലേക്ക് പോയി മീൻ പിടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ആ ബോട്ടിലേക്ക് പോകാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നത് ജോസ് ആൽവരിംഗ എന്ന് പറയുന്ന ആളാണ്. ഇദ്ദേഹത്തിൻ്റെ കൂടെ പോകാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നത്, അല്ലെങ്കിൽ പോവാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നത്, ബില്ലർമിനോ റാഡ്രിക്കസ് എന്ന് പറയുന്ന ആൽവരിംഗയുടെ സുഹൃത്തായിരുന്നു. എന്നാൽ അവസാന നിമിഷം താൻ ഇന്ന് കടലിലേക്ക് പോവാനില്ല എന്ന് ബില്ലർമിനോ റാഡ്രിക്കസ് പറയുകയാണ്. എന്നാൽ ആൽവരിംഗ എല്ലാം തയ്യാറായി നിൽക്കുകയായിരുന്നു. കടലിലേക്ക് പോകണം, ഒരു 15-30 മണിക്കൂർ വരെ കടലിൽ ചിലവഴിക്കണം, ഒരുപാട് മത്സ്യങ്ങൾ പിടിക്കണം, തിരിച്ചു കൊണ്ടുപോയി വന്ന് വിറ്റ് ഒരുപാട് പണം സമ്പാദിക്കണം എന്നുള്ള ലക്ഷ്യങ്ങളുമായി ആൽവരിംഗ തയ്യാറായി നിൽക്കുന്ന ആ സമയത്ത് അവസാന നിമിഷം റാഡ്രിക്കസ് ഇല്ല എന്ന് പറഞ്ഞാൽ ആൽവരിംഗയ്ക്ക് അംഗീകരിക്കാൻ പറ്റില്ലായിരുന്നു. വളരെ അടുത്താണ് മീൻ പിടിക്കാൻ പോകുന്നത്, വളരെ ചെറിയ ദൈർഘ്യത്തിലാണ് മീൻ പിടിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും മീൻ പിടിക്കാൻ പോയേ മതിയാവുള്ളൂ. പക്ഷെ ഒറ്റയ്ക്ക് കടലിലേക്ക് പോകുക എന്നുള്ളത് നടക്കാത്ത കാര്യമാണ്. നമുക്കറിയാം, കടലിൽ എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ മീൻ പിടിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കൈസഹായത്തിന് വേണ്ടി ആളുകൾ ആവശ്യം തന്നെയാണ്. ഇങ്ങനെയുള്ള സമയത്ത് ആ കടൽ തീരത്ത് നിന്നിരുന്ന ഇസക്കേൽ കൊർഡോബ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ആൽവരിംഗ കാണുന്നു. ആൽവരിംഗ ആ ചെറുപ്പക്കാരൻ്റെ അടുത്ത് പോയി ചോദിക്കുന്നു, താങ്കൾ ഇന്ന് എൻ്റെ കൂടെ മീൻ പിടിക്കാൻ വേണ്ടി കടലിലേക്ക് വരുന്നുണ്ടോ? ഇസക്കേൽ കൊർഡോബ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ രണ്ടാമതൊന്നും ആലോചിക്കാനില്ലായിരുന്നു. ഞാൻ വരാമെന്ന് പറയുന്നു. പക്ഷേ നമുക്ക് ഏറ്റവും രസകരമായ ഒരു വസ്തുത എന്ന് പറയുന്നത്, ആൽവരിംഗ ആദ്യമായിട്ടാണ് ഇസക്കേൽ കൊർഡോബയോട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ കാണുന്നത്. ആദ്യമായി ചോദിക്കുന്നത് എൻ്റെ കൂടെ കടലിലേക്ക് പോരുന്നോ എന്നാണ്. ഈ സമയത്ത് ഇസക്കേൽ കൊർഡോബ സമ്മതിക്കുന്നു. ഇസക്കേൽ കൊർഡോബയോട് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഏകദേശം 15 മുതൽ 30 മണിക്കൂർ വരെ നമ്മൾ കടലിൽ ചിലവഴിക്കുന്നു. പസഫിക് കടലിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പോകുന്നില്ല. ഈ തീരത്ത് നിന്ന് തന്നെയാണ് നമ്മൾ മീൻ പിടിക്കുന്നത്. നമ്മുടെ ബോട്ടെന്ന് പറയുന്നത് ഒരു 7 മീറ്റർ നീളമുള്ള ബോട്ടാണ്. ഈ ബോട്ടിലൊരു ഫ്രീസർ ഉണ്ട്. ആ ഫ്രീസറിൽ നമ്മൾ മീൻ പിടിച്ച് നിറയ്ക്കുന്നു, നേരെ തിരിച്ചു പോരുന്നു. പ്രത്യേകിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് വളരെ എക്സ്പീരിയൻസ് ഉണ്ട്, എനിക്ക് കടലിനെ നന്നായിട്ട് അറിയാം, പേടിക്കേണ്ട ഒരു കാര്യമില്ല. എന്നാൽ പേടിപ്പെടുത്തുന്ന ഒരു ചിന്തയും കൊർഡോബയുടെ മനസ്സിലില്ലായിരുന്നു. കൊർഡോബ ആദ്യം തന്നെ സമ്മതിച്ച കാര്യമാണ്.
അങ്ങനെ ഈ രണ്ടുപേരും കൂടെ കടലിലേക്ക് യാത്ര തിരിക്കുകയാണ്. യാത്ര തിരിക്കുന്നതെന്ന് പറയുന്നത് 2012 നവംബർ മാസം 17 തീയതിയാണ്. അങ്ങനെ ഇവർ കടലിലേക്ക് പോകുന്നു. കടലിലേക്ക് ചെന്ന് മീൻപിടുത്തം ആരംഭിക്കുന്നു. മീൻപിടുത്തം ആരംഭിച്ച സമയത്ത് അപ്രതീക്ഷിതമായ ചില സംഭവങ്ങളാണ് നടന്നത്. ഇവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വലിയ രീതിയിലുള്ള മീൻ ഇവർക്ക് കിട്ടുകയാണ്. ഇവരുടെ ബോട്ടിൽ ഒരു ഫ്രീസർ ഉണ്ടായിരുന്നു. ആ ഫ്രീസർ നിറയുന്ന രീതിയിൽ മീൻ കിട്ടി. ഏകദേശം 1000 pounds, അതായത് ഒരു ആവറേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ 500 kilograms മീൻ വളരെ പെട്ടെന്ന് തന്നെ ഇവർക്ക് കിട്ടുന്നു. അതിൽ സ്രാവുണ്ട്. എന്തായാലും ഇവർ നല്ല പണം ഉണ്ടാക്കാന്നുള്ള മനസ്ഥിതിയോടെ തന്നെ തിരിച്ചു പോരാൻ വേണ്ടി തയ്യാറെടുക്കുന്ന സമയത്ത് അന്ന് വരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു കൊടുങ്കാറ്റും വലിയ രീതിയിലുള്ള മഴയും അവരുടെ ബോട്ടിന് ചുറ്റും ആങ്ങി വീശിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള സമയത്ത് ആൽവരിംഗയ്ക്ക് ടെൻഷനൊന്നുമില്ല. കാരണം ആൽവരിംഗ ഇതൊക്കെ അഭിമുഖീകരിക്കുന്ന ഒരാളാണ്, കടലിനെ പരിചയമുള്ള ഒരാളാണ്. പക്ഷേ ഇസക്കേൽ കൊർഡോബയ്ക്ക് വളരെ അധികം പേടിയായി. അപ്പോൾ നമ്മൾ ആൽവരിംഗ പറയുന്നുണ്ട് പേടിക്കാനൊന്നുമില്ല. ആൽവരിംഗ ചെറിയ ചെറിയ സഹായം ഈ ഇദ്ദേഹത്തോട് ചോദിക്കുന്നു, ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും ഇവർക്ക് കരയിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുന്നില്ല. വളരെ വലിയ രീതിയിലുള്ള മഴയായതുകൊണ്ട് കര കാണാൻ പറ്റുന്നില്ല എന്നതായിരുന്നു ഏറ്റവും ശരിയായ കാര്യം. കാരണം ബോട്ട് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഏത് ഭാഗത്താണ് കര എന്ന് തിരിച്ചറിയാൻ ഇവർക്ക് പറ്റുന്നില്ല. ചെറിയൊരു മോട്ടറുള്ള ഒരു ബോട്ടാണ്. ഈ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ മോട്ടർ ശരിയായ രീതിയിൽ വർക്ക് ചെയ്യുന്നുമില്ല. എന്തായാലും ബോട്ടിലുണ്ടായിരുന്ന ഒരു റേഡിയോ ഉപയോഗിച്ച് ഇവർ കരയിലേക്ക് വിളിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷേ അതിൽ ബാറ്ററി ഇല്ലായിരുന്നു. ഇങ്ങനെ ബാറ്ററി ഇല്ലാത്ത സമയത്ത് ആൽവരിംഗ പെട്ടെന്ന് ആലോചിച്ചപ്പോൾ ആൽവരിംഗയുടെ കയ്യിൽ 2 batteries ഫുള്ളി ചാർജ്ഡ് ആയ ബാറ്ററികളാണ്. ഈ ബാറ്ററി ഉപയോഗിച്ച് വീണ്ടും ശ്രമം നടത്തുന്നു. എന്നാൽ ഈ ബാറ്ററിയുടെ 2 ചാർജ് തീരുന്നത് വരെ ഇവർക്ക് കരയിലേക്കുള്ള ബന്ധം സ്ഥാപിക്കാൻ സാധിക്കുന്നില്ല. മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നു. മഴ അങ്ങനെ നിർത്താതെ പെയ്തത് ഏകദേശം 5 days പറയുന്നത്. ഇങ്ങനെ 5 പെയ്തുകൊണ്ടിരിക്കും. ഇവർക്ക് കര എവിടെയാണെന്ന് തിരിച്ചറിയാൻ പോലും സാധിക്കുന്നില്ല. പക്ഷേ ആൽവരിംഗയ്ക്ക് ഒരു കാര്യം മാത്രം മനസ്സിലായി, കരയിൽ നിന്നും ഒരുപാട് ദൂരേക്ക് ഈ ബോട്ട് പോയിരിക്കുകയാണ്. സെക്കൽ കൊർഡോബ ശരിക്കും പേടിച്ചിരിക്കുകയാണ്. പക്ഷെ ആൽവരിംഗ സമാധാനിപ്പിക്കുന്നുണ്ട്, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഏതെങ്കിലും ബോട്ടോ കപ്പലോ ഇതുവഴി പോകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ജെറ്റെങ്കിലും പോകാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് ആരെങ്കിലും നമ്മളെ കണ്ടെത്തും, അങ്ങനെ നമ്മുടെ കരയിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ടെന്ന് ആൽവരിംഗ പറയുന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു. ഏകദേശം 30 hours കടലിൽ ചിലവഴിക്കാൻ വേണ്ട ഭക്ഷണമെല്ലാം തന്നെ ഇവർ കൊണ്ടുവന്നിരുന്നു. ആ ഭക്ഷണം 2 കൂടെ പങ്കിട്ട് കഴിക്കുകയാണ്. സമയം കടന്നു പോകുന്നു, രാത്രികൾ കടന്നു പോകുന്നു, ദിവസങ്ങൾ ആഴ്ചകളായി മാറുന്നു. ഇവർക്ക് ഒരു രീതിയിലും കരയിലേക്കുള്ള ബന്ധം സ്ഥാപിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഇവരെ കയ്യിലുള്ള ഭക്ഷണമെല്ലാം തീരുകയാണ്. ഭക്ഷണമെല്ലാം തീർന്ന സമയത്ത് ഇവർ മഴയിൽ പെയ്ത വെള്ളം കുടിച്ചുകൊണ്ട് ജീവൻ നിലനിർത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ വെള്ളവും തീർന്നു. പിന്നീട് ഡീഹൈഡ്രേഷൻ ആരംഭിക്കുകയാണ്, നിർജ്ജലീകരണം ആരംഭിക്കുകയാണ്. ശരീരത്തിൽ നിന്ന് ജലം വറ്റിക്കൊണ്ടേയിരിക്കുന്നു. നമുക്കറിയാം, ശരീരത്തിൻ്റെ ജലം വറ്റിക്കഴിഞ്ഞാൽ ആൾ പെട്ടെന്ന് തന്നെ മരിക്കാനുള്ള സാധ്യതയുണ്ട്. കടലിൽ പകൽ സമയങ്ങളിൽ നല്ല പൊള്ളുന്ന ചൂടാണ്, മരത്തിൻ്റെ തണലൊന്നുമില്ലല്ലോ. വലിയ രീതിയിലുള്ള ചൂടാണ്, വെയിലാണ്. അപ്പോൾ ഇവർക്ക് ഒരു രീതിയിലും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, എന്തെങ്കിലും ഭക്ഷിച്ചേ പറ്റുള്ളൂ. ഈ സമയത്ത് ഇവർ ജീവൻ നിലനിർത്താൻ വേണ്ടി, ഏറ്റവും പ്രധാനപ്പെട്ടത് ജീവനാണല്ലോ, ജീവൻ നിലനിർത്താൻ വേണ്ടി പച്ച മീനിനെ ഭക്ഷിക്കുകയാണ്. അതുമാത്രമല്ല, നിർജ്ജലീകരണം ഒഴിവാക്കാൻ വേണ്ടി കടലിൽ നിന്ന് പിടിച്ച ആമയുടെ രക്തത്തിൻ്റെ കൂടെ സ്വന്തം മൂത്രം ചേർത്ത് ഇവർ കഴിക്കുകയാണ്. ഇങ്ങനെ രണ്ടുപേരും സ്വന്തം മൂത്രം ചേർത്ത് ആമയുടെ രക്തം കുടിക്കുന്നു. എങ്ങനെയെങ്കിലും ജീവൻ നിലനിർത്തണം. അടുത്ത് ആരെങ്കിലും കാണുന്നത് വരെയെങ്കിലും ജീവിക്കേണ്ടത് അനിവാര്യമാണ്. കരയിൽ ചെന്ന് നല്ല ഭക്ഷണം കഴിക്കാനോ? ഇവരങ്ങനെ അത് എല്ലാം കഴിക്കുന്നു, പച്ച മീനിനെ ഭക്ഷിക്കുന്നു. വീണ്ടും സമയം കടന്നുപോയി. ദിവസങ്ങൾ ആഴ്ചകളായി, ആഴ്ചകൾ മാസങ്ങളായി. ഏകദേശം ചന്ദ്രനെ നോക്കി ഏകദേശം സമയം നിശ്ചയിക്കാനുള്ള കഴിവ് ഈ ആൽവരിംഗയ്ക്ക് ഉണ്ടായിരുന്നു. കാരണം കടലിൽ നന്നായിട്ട് തന്നെ ജോലി ചെയ്യുന്ന ഒരാളാണ്. ചന്ദ്രന്റെ സ്ഥാനം നോക്കി ഏകദേശം എത്ര ദിവസം കഴിഞ്ഞു എന്ന് ഇദ്ദേഹം കണക്ക് കൂട്ടുന്നു. അങ്ങനെ ഏകദേശം 4 പിന്നിട്ടിരിക്കുന്നു. ഇവർ നടുക്കടലിലാണ്. ഈ 2 മാത്രമേ ഉള്ളൂ സംസാരിക്കാനും കാണാനും. ചുറ്റും നോക്കിയാൽ കടലാണ്. നമുക്കറിയാം, ഭൂമിയുടെ 1/3 കടലാണ്. അങ്ങനെയുള്ള വലിയൊരു കടലാണ്, സമുദ്രമാണ്, പസഫിക് സമുദ്രം. അതിൻ്റെ നടുവിൽ പെട്ടുപോയാൽ ഒരു മരുഭൂമിയിൽ പെട്ടുപോകുന്നതിൻ്റെ 10 times എഫക്റ്റ് ആയിരിക്കും. കാരണം ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കാണാനില്ല, ഒരു ബിൽഡിംഗ് കാണാനില്ല, കപ്പൽ കാണാനില്ല. ആകെ കാണാനുള്ളത് ചിലപ്പോൾ സ്രാവുകൾ പോകുന്നത് കാണാം, അല്ലെങ്കിൽ ഒരുപാട് വെള്ളം കാണാം, വേറെ ഒന്നും കാണാനില്ല. അങ്ങനെ 4 കഴിഞ്ഞ സമയത്ത് ഇസക്കേൽ കൊർഡോബ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആകെ മടുത്തു. അവനിനി പറ്റില്ല എന്ന അവസ്ഥയിലെത്തി. കാരണം പച്ച മത്സ്യം കഴിച്ച് എത്ര കാലം ജീവിക്കും? ആമയുടെ രക്തം കുടിച്ചും മഴവെള്ളം കുടിച്ചും എത്ര കാലം ജീവിക്കും?
ഇവൻ ശാരീരികമായി വല്ലാതെ തളർന്നു, അതിലുപരി മാനസികമായും തളർന്നു. ഈ മാനസികമായുള്ള തളർച്ച ശരീരത്തിനെ വളരെയധികം ബാധിച്ചു എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും ശരി. എന്തായാലും ഈ ചെറുപ്പക്കാരൻ രോഗബാധിതനാവുകയാണ്. ഒരു കണക്കിനും ഒന്നും ഭക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു. ആൽവരിംഗ ഒരുപാട് സാധനങ്ങൾ ഇവന് കൊടുത്തു നോക്കുന്നുണ്ട് എങ്കിലും കഴിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഈ ചെറുപ്പക്കാരൻ അവിടെ വെച്ച് മരണപ്പെടുകയാണ്. ഏകദേശം 4 മാസങ്ങൾക്ക് ശേഷം ഈ ചെറുപ്പക്കാരൻ മരണപ്പെടുന്നു. എന്നാൽ തനിക്കാകെ സംസാരിക്കാനുള്ളത് ഇവൻ മാത്രമായിരുന്നു. ഇവനെ ഉപേക്ഷിക്കാൻ ആൽവരിംഗ തയ്യാറാവുന്നില്ല. ആൽവരിംഗയുടെ മാനസിക നില തന്നെ തെറ്റിയെന്ന് പറയാം. ഏകദേശം 6 ദിവസത്തോളം ആ ശവശരീരം ഉപേക്ഷിക്കാതെ ആ ബോട്ടിൽ തന്നെ ആൽവരിംഗ വെച്ചു. സംസാരിക്കാൻ ആരുമില്ല. കൂട്ടിനുള്ളത് ഈ മൃതശരീരം മാത്രമാണ്. ഈ മൃതശരീരവും വെച്ചുകൊണ്ട് 6 ദിവസം കഴിഞ്ഞുവെങ്കിലും നമുക്കറിയാം വല്ലാത്ത രീതിയിൽ മണവും ദുർഗന്ധവും എല്ലാം വമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു രക്ഷയും ഇല്ലാതെ വന്നപ്പോൾ മാനസികമായി വളരെയധികം തളർന്ന ആൽവരിംഗ ഈ ശവശരീരം കടലിൽ ഉപേക്ഷിക്കുകയാണ്. കടലിൽ ബോട്ട് വീണ്ടും തെന്നി നടക്കുന്നു. ആൽവരിംഗ ആത്മഹത്യ ചെയ്താലോ എന്ന് ചിന്തിച്ചു. ആത്മഹത്യയുടെ വക്കിലെത്തിയ സമയത്ത് എന്തോ ഒരു പുനർവിചിന്തനം ഉണ്ടായി. ആത്മഹത്യ ചെയ്യുന്നില്ല, എങ്ങനെയെങ്കിലും ജീവൻ നിലനിർത്തണമെന്ന് ആൽവരിംഗ ഉറച്ചു വിശ്വസിച്ചു. വീണ്ടും കാലങ്ങൾ കഴിഞ്ഞുപോയി, സമയം കഴിഞ്ഞുപോയി. താടിയും മുടിയും വളരുന്നുണ്ട്, കഴിക്കുന്നത് പച്ച മത്സ്യം മാത്രമാണ്. ഇങ്ങനെ കാലങ്ങൾ കഴിഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ 4 മാസം 6 മാസമായി 8 മാസമായി. കരയിലുള്ള എല്ലാ ആളുകളും വിചാരിച്ചത് ഇങ്ങനെ കടലിലേക്ക് പോയി ഈ രണ്ടു പേർ മരണപ്പെട്ടു എന്ന് തന്നെയാണ്. കാരണം ഒരു വിവരവും ഇല്ല. ഈ ചെറിയ ബോട്ടിൽ 1 വർഷത്തോളം ഒന്നും ഇതുവരെ ആരും കടലിൽ പിടിച്ചു നിന്ന ചരിത്രവും ഇല്ല. പക്ഷെ കാലങ്ങൾ കഴിഞ്ഞു, ഒരു അത്ഭുതം സംഭവിച്ചു എന്ന് തന്നെ പറയാം. ആൽവരിംഗ സഞ്ചരിച്ച മെക്സിക്കോയുടെ തീരത്ത് നിന്നും ഏകദേശം 6000 മൈൽ അകലെയുള്ള US മാർഷൽ ഐലൻഡിലെ യബോൺ അന്റോണിയിലേക്ക് ആൽവരിംഗയുടെ ബോട്ടെടുക്കുകയാണ്. 6000 മൈൽ എന്ന് പറയുമ്പോൾ നമുക്ക് ചെറിയൊരു കണക്കായിട്ട് തോന്നും. ഈ അക്കം വെച്ചിട്ട് നമുക്കൊരിക്കലും ആ വികാരത്തിനെ പ്രതിധ്വനിപ്പിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ പ്രതിഫലിപ്പിക്കാൻ സാധിക്കില്ല. 6000 മൈൽ എന്ന് പറഞ്ഞാൽ ഏകദേശം 8000 മുതൽ 10000 കിലോമീറ്ററിൻ്റെ ഇടയിലുണ്ടാവും. ഈ 8000 കിലോമീറ്ററിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കേരളത്തിൻ്റെ കാസർഗോഡിൻ്റെ വടക്കേ അറ്റത്ത് നിന്നും തിരുവനന്തപുരത്തിൻ്റെ തെക്കേ അറ്റത്തേക്ക് റോഡ് മാർഗം നമ്മൾ പോവുകയാണെങ്കിൽ ഏകദേശം 600 കിലോമീറ്ററാണ്. അപ്പോൾ 10 കേരളം അടുപ്പിച്ച് ഒരു വരിയിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ പോയാലും ആൽവരിംഗ സഞ്ചരിച്ച ദൂരം ആവുന്നില്ല. ഇങ്ങനെ സഞ്ചരിക്കാൻ ആൽവരിംഗ എടുത്തത് 438 ദിവസമാണ്. ഏകദേശം 1 വർഷവും 1 മാസവുമാണ്. കടലിൽ അധികം 4 മാസം മാത്രമേ തൻ്റെ കൂടെ ഒരാൾ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഒക്കെ ഒറ്റയ്ക്കാണ്. ചുറ്റും മിണ്ടാൻ ആളില്ല, എന്തെങ്കിലും സഹായം ചോദിക്കാൻ ആളില്ല, ചുറ്റുമുള്ളത് കടല് മാത്രമാണ്. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ആൽവരിംഗ എന്തായാലും സ്ഥലത്തെത്തിച്ചേർന്നു. പിന്നീട് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ സംഭവിച്ചു. പോലീസുകാർ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. അപ്പോൾ ആൽവരിംഗ ഇതിൻ്റെ കുറേ ഭാഗങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തായാലും പോലീസിന് ഒരുപാട് നേരം ആൽവരിംഗയോട് ഇങ്ങനെ സംസാരിച്ച് നിൽക്കാൻ സാധിക്കില്ലല്ലോ. 438 ദിവസം പസഫിക് സമുദ്രത്തിൽ കഴിഞ്ഞ ഒരാളാണ് കരയിലെത്തിയിരിക്കുന്നത്. എന്തെങ്കിലും ഭക്ഷിക്കാൻ കൊടുക്കണം, ആശുപത്രിയിലാക്കണം. ആൽവരിംഗ അങ്ങനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. 11 ദിവസം ആൽവരിംഗ ആശുപത്രിയിൽ കഴിയുന്നു. ഇതിനിടയിൽ മെക്സിക്കോയിലെ കുടുംബം ഇവരറിയുന്നുണ്ട്. കുടുംബത്തിന് വളരെയധികം സന്തോഷമാവുന്നു. ഒരു മകളാണുള്ളത്, മകൾക്ക് വളരെയധികം സന്തോഷമാവുന്നു. ആൽവരിംഗ തിരിച്ചെത്തിയെന്ന് പറഞ്ഞ വാർത്ത മെക്സിക്കോയിൽ എല്ലായിടത്തും പരക്കുന്നുണ്ട്. എല്ലാവർക്കും സന്തോഷമാവുന്നു, അതിലുപരി അത്ഭുതമാവുന്നു. പക്ഷെ കുറേ അധികം ആളുകൾ ഇതൊരു കെട്ടുകഥയാണ്, ആൽവരിംഗ കള്ളം പറയുകയാണ് എന്ന് തന്നെ ഉറച്ചു വിശ്വസിച്ചു. അതിനവർ പറയുന്നത് ഈ മെക്സിക്കോയുടെ ഇവർ സഞ്ചരിച്ച ആ തീരത്ത് നിന്നും അവസാനം എത്തിച്ചേർന്ന സ്ഥലത്തേക്ക് ഏകദേശം ഒരു നേർരേഖ തന്നെയാണ്. ഈ നേർരേഖയിലൂടെ എങ്ങനെയാണ് ഇയാൾ അവിടെ സഞ്ചരിച്ച് എത്തിയത്? ഇത്ര കാലം കടലിൽ ഒരാൾക്ക് ഒറ്റയ്ക്ക് താമസിക്കാൻ സാധിക്കുമോ? അതിനുവേണ്ട പോഷകാഹാരം എങ്ങനെയാണ് കിട്ടുന്നതെന്നുള്ള സംശയമൊക്കെ ഉണ്ടായി. എന്തായാലും ഇദ്ദേഹത്തെ പരിശോധിച്ച ഡോക്ടർമാർ കൃത്യമായി തന്നെ പറഞ്ഞു, വിറ്റാമിൻ സിയുടെ അളവ് ധാരാളമായി കടൽ മത്സ്യങ്ങൾ കഴിക്കുന്നത് കൊണ്ടും ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ജീവൻ നിലനിർത്തുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യം തന്നെയാണ്, സയൻറ്റിഫിക്കലി ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. അങ്ങനെ സംഭവിച്ചേക്കാമെന്ന് ഡോക്ടർമാരും പറയുന്നു. എന്തായാലും ആൽവരിംഗ ഹോസ്പിറ്റൽ വാസം വെടിഞ്ഞതിന് ശേഷവും ഇദ്ദേഹത്തിൻ്റെ മാനസിക നില പൂർണ്ണമായും വീണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല. കാരണം 1 വർഷത്തോളം കടല് മാത്രമാണ് കണ്ടിരിക്കുന്നത്. പിന്നീട് ഇദ്ദേഹത്തിന് വെള്ളം കാണുന്നത് തന്നെ പേടിയായിരുന്നു. പല ഉറക്കത്തിലും ഇദ്ദേഹം ഞെട്ടി എണീറ്റിട്ടുണ്ട്. എന്തായാലും കാലങ്ങൾ കഴിഞ്ഞ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ കുറേ അസുഖങ്ങൾക്കെല്ലാം മാറ്റം വരുന്നുണ്ട്. പക്ഷേ കടല് കാണുന്നത് പിന്നീടും ജീവിതത്തിൻ്റെ പല കാലഘട്ടത്തിലും ഇദ്ദേഹത്തിനൊരു പേടിയുള്ള കാര്യം തന്നെയായിരുന്നു. അങ്ങനെ ആൽവരിംഗ കരയിൽ തിരിച്ചെത്തി കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ 2015 നവംബർ 17 തീയതി
ജോനാഥൻ ഫ്രാങ്ക്ലിൻ എന്ന് പറഞ്ഞ വ്യക്തി ഒരു പുസ്തകം എഴുതുകയാണ്. ആൽവരിംഗയുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കി, ആൽവരിംഗ കടലിൽ ചിലവഴിച്ച സംഭവത്തെ അടിസ്ഥാനമാക്കിയാണ് ആ പുസ്തകം എഴുതുന്നത്. ആൽവരിംഗയോട് ചോദിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ആ പുസ്തകത്തിൽ എഴുതിയതെല്ലാം. ആ പുസ്തകത്തിന്റെ പേരിങ്ങനെയായിരുന്നു, ആൻ എക്സ്ട്രാ ഓർഡിനറി ട്രൂ സ്റ്റോറി ഓഫ് സർവൈവൽ അറ്റ് സീ എന്നായിരുന്നു ആ പുസ്തകത്തിന്റെ പേര്. ആ പുസ്തകത്തിലാണ് നമ്മൾ മുകളിൽ പറഞ്ഞ ഇസക്കേൽ കൊർഡോബയുടെ ശവശരീരത്തിന് 6 ദിവസത്തോളം ജോസ് ആൽവരിംഗ കാവൽ നിന്നു എന്ന കാര്യങ്ങളെല്ലാം പറയുന്നത്. എന്തായാലും ഈ പുസ്തകം ഇസക്കേൽ കൊർഡോബയുടെ കുടുംബവും വായിക്കുന്നുണ്ട്. അങ്ങനെ അവർക്കൊരു സംശയം തോന്നുകയാണ്, ഇസക്കേൽ കൊർഡോബയും ജോസ് ആൽവരിംഗയും ഒറ്റയ്ക്കായ സമയത്ത് വല്ലാതെ വിശന്നപ്പോൾ ഇസക്കേൽ കൊർഡോബയെ കൊന്നുകൊണ്ട് ജോസ് ആൽവരിംഗ അവൻ്റെ ശരീരം ഭക്ഷിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് അവർക്ക് സംശയം തോന്നി. എന്തായാലും കടലിൽ ഒറ്റയ്ക്കാണല്ലോ, വല്ലാതെ വിശക്കുമ്പോൾ ഒരു മനുഷ്യനെ കൊന്നു തിന്നാനുള്ള സാധ്യതയുണ്ടെന്ന് തോന്നി അവർ കേസ് കൊടുക്കുന്നു. എന്തായാലും ജോസ് ആൽവരിംഗ ആ കേസിൽ പ്രതിചേർക്കപ്പെട്ടുവെങ്കിലും തെളിവുകളുടെ അഭാവത്തിൽ വിട്ടയക്കുകയാണ്. കാരണം ഇതിന് സാക്ഷികളൊന്നും തന്നെ ഇല്ല, ജോസ് ആൽവരിംഗ പറയുന്നത് മാത്രമാണ് ആത്യന്തികമായ സത്യമെന്ന് കോടതിക്ക് വിശ്വസിക്കാനേ വകയുള്ളൂ. എന്തായാലും ജോസ് ആൽവരിംഗയെ വെറുതെ വിടുന്നു. എന്തായാലും 438 ദിവസം പസഫിക് സമുദ്രത്തിൽ അതിജീവനം നടത്തി 6000 മൈലിലധികം വളരെ ചെറിയൊരു ബോട്ടിൽ യാത്ര ചെയ്തു എന്ന റെക്കോർഡ് ആൽവരിംഗയാണ് ആദ്യമായി സ്വന്തമാക്കുന്നത്. ഇത്തരത്തിൽ കടലിൽ ഒറ്റപ്പെട്ടു പോയി തിരിച്ചെത്തിയ ആദ്യത്തെ വ്യക്തിയും ആൽവരിംഗയായിരുന്നു. അതായത് ഒരു ചെറിയ ബോട്ടിൽ ഒറ്റപ്പെട്ടു പോയി തിരിച്ചെത്തിയ ആദ്യ വ്യക്തിയും ആൽവരിംഗ തന്നെയായിരുന്നു. എന്തായാലും ജോസ് ആൽവരിംഗയുടെ അതിജീവനത്തിന്റെ കഥ പറഞ്ഞ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നാണ് ഞാൻ കരുതുന്നത്. ഇതൊരു സംഭവ കഥയാണെന്ന് മറക്കാതിരിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റായിട്ട് എഴുതുക. പറ്റുമെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു രസകരമായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ അനുരാഗ് സൈനിങ് ഓഫ്.